underneath the yellow line. Heart's racing, trying to hit a lick right now, so you know I can't come outside. ഹായ് ഗായ്സ്, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സ്പ്രിങ്കിൾസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത് ഒരു പോപ്പി പോപ്പി ഫ്ലവർ ആണ്. അത് എക്സെൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എക്സെൽ, ആക്രിലിക് കളർ, ത്രെഡ്, പേൾ, പിന്നെ നമ്മൾ വേസ്റ്റായി കളയുന്ന കാർബോർഡ്, ഇത് വെച്ചാണ് നമ്മളുടെ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായി നമ്മൾ ഒരു നല്ലൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. ഇനി ഒന്ന് ഗോൾഡൻ സ്പ്രേ പെയിൻറ് വെച്ചൊന്ന് കളർ ചെയ്തെടുക്കുക. ഞാനിത് കളർ ചെയ്ത് കഴിഞ്ഞു. ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു ഫ്രെയിം കൊടുക്കാം. അതിനായി നമുക്ക് പെൻസിൽ വെച്ച് ഒന്ന് വരച്ചിട്ട് നമുക്കതിന് കളർ കൊടുക്കാം. ബ്ലാക്ക് കളർ വെച്ച് വേണം ഗോൾഡൻ കളറിൽ അടിക്കാൻ, അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തിരിക്കാം. രീതിയിൽ നാല് കോർണറിൽ നമുക്ക് ഒരു ഫ്രെയിം പോലെ അടിച്ചെടുക്കാം. ബ്ലാക്ക് എന്നാലേ ഹൈലൈറ്റ് ആവും. വളരെയധികം സ്ലോ ആയിട്ട് നമുക്ക് ചെയ്യാം. പതുക്കെ പതുക്കെ ചെയ്താൽ അത് ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷമുള്ളതാണ് നമുക്ക് മുട്ടത്തോടിൻ്റെ ഇത് നോക്കാം. മുട്ടത്തോടിന് ആദ്യം വേണ്ട യെല്ലോ കളറാണ്, പിന്നെ റെഡ് കളർ. അപ്പോൾ നമുക്ക് യെല്ലോ കളർ അപ്ലൈ ചെയ്യാം. സോഫ്റ്റ് ആയിട്ട് നമ്മൾ പിടിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ എക്സെല് പൊട്ടിപ്പോകും. നമുക്ക് ഇതേ രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് ഇൻസൈഡും പിന്നെ ബാക്ക് സൈഡും അടിക്കാം. ബാക്ക് സൈഡ് ഞാൻ അടിച്ചതാണ്, പക്ഷേ ഒന്നും കൂടെ നിങ്ങൾ അടിച്ച് കാണിക്കാം. ബാക്ക് സൈഡും കൂടെ അടിച്ചില്ലെങ്കിൽ പിന്നെ ഈ പൂവിൻ്റെ ഭംഗി അങ്ങ് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാക്ക് സൈഡും കൂടെ അടിക്കുന്നത്. നമുക്കിതിനെ ഡ്രൈ ചെയ്യാൻ വെക്കാം. ഇത് ഡ്രൈ ആയി കഴിഞ്ഞു നമുക്ക് റെഡ് കളർ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലും പിന്നെ എഡ്ജിലും. അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് ചെയ്താൽ ഇത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് എഡ്ജ് കവർ ചെയ്യാം ഈ റെഡ് കളർ വെച്ച്. ഈ റെഡ് കളർ വെച്ച് കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫ്ലവറിൻ്റെ ഒരു നാച്ചുറൽ ലുക്ക് വരാൻ വേണ്ടിയാണ്. അപ്പം ഈ ഫ്ലവർ ഒന്ന് ജെറ്റ് ആകത്തുള്ളൂ. നമ്മളെ എല്ലാം പൂക്കളും അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പോൾ ബീഡ്സ് വെക്കാം. ഈ ബീഡ്സ് വെക്കുന്നതിനായി നമുക്ക് ഹോട്ടലും എടുക്കാം. ഹോട്ടലും എടുത്തതിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ആ ബീഡ്സ് എടുത്ത് വെക്കാം. ഇതേപോലെ തന്നെ എല്ലാം ഇങ്ങനെ സെൻറ്റർ പോർഷനിൽ വെച്ച് ചെയ്യാം. മെത്തേഡിൽ നമുക്ക് എല്ലാ ബീഡ്സും ഒട്ടിക്കാം. അപ്പോഴത്തേക്ക് ഫ്ലവേഴ്സിന് ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ എല്ലാം ഒട്ടിച്ചുകഴിഞ്ഞു. ഇനി നമുക്ക് കാർബോർഡിലോട്ട് ഫ്ലവേഴ്സ് ഒട്ടിക്കുക. അതിനായിട്ട് നമുക്ക് ഹോട്ടലും അപ്ലൈ ചെയ്യാം. ഹോട്ടൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ത്രെഡ് എടുത്തിട്ട് തൊട്ടിക്കാം. നല്ല രീതിയിൽ അത് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഒട്ടത്തില്ല. ഈ രീതിയിൽ നമുക്ക് ഓരോ സ്റ്റെമ്മും ഒട്ടിക്കുന്ന ശേഷം നമുക്ക് അടുത്ത ഫ്ലവർ ഒട്ടിക്കാം. അതിനായി നമുക്ക് ഫ്ലവറിനകത്ത് ഹോട്ടൽ അപ്ലൈ ചെയ്യാം. സെൻട്രൽ പോർഷനിൽ തന്നെ നമുക്ക് ആദ്യത്തെ ഒട്ടിക്കണം. ഇപ്പം ഞാൻ എല്ലാം ഒട്ടിച്ചുകഴിഞ്ഞു. ഇനി നമുക്ക് ലീഫ്, ഇതിനായി നമുക്ക് ഒട്ടിക്കാം. നമ്മളുടെ വീട്ടിലെ പഴയ ഫ്ലവർ വേസിലെ ലീഫ് എടുക്കാം. അപ്പോൾ ഒരു ലുക്ക് കിട്ടും. നമ്മളുടെ പോപ്പി പോപ്പി ഫ്ലവർ ഒരു നല്ലൊരു വാൾ ഡെക്കർ ആയി കഴിഞ്ഞു. നമ്മളുടെ പോപ്പി പോപ്പി ഫ്ലവർ നല്ലൊരു വാൾ ഡെക്കർ ആയി കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. നിങ്ങളെല്ലാവരും സേഫ് ആയിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയ ഐറ്റമായിട്ട് പുതിയ വീഡിയോ കാണാം. ബൈ ബൈ. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ആൻഡ് ക്ലിക്ക് ഓൺ ദ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ടു വാച്ച് അവർ ലേറ്റസ്റ്റ് വീഡിയോസ്.